വചനോദയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങളറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തെരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങളറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. വചന വിചിന്തനം. ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രകളാണ് ദാനധർമ്മവും പ്രാർത്ഥനയും ഉപവാസവും. ദാനധർമ്മം നമ്മെ സഹോദരങ്ങളോടും, പ്രാർത്ഥന നമ്മെ ദൈവത്തോടും, ഉപവാസം നമ്മെ നമ്മുടെ ആത്മാവിനോടും ഐക്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ പുരമുകളിലിരുന്ന് കൊട്ടിഘോഷിക്കാതെ എളിമയോടുകൂടി രഹസ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നാം പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ അവ കൊണ്ട് ഉന്നം വയ്ക്കുന്ന യഥാർത്ഥമായ ദൈവകൃപ നമ്മുടെ ആത്മാവിൽ വർഷിക്കപ്പെടുകയുള്ളൂ. ഈശോ തന്നെ നമുക്ക് മാതൃകയായി ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ഏകാന്തമായി പിതാവിനോട് പ്രാർത്ഥിച്ചും ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പ്രലോഭനങ്ങളെ അതിജീവിച്ചും തന്നെ തന്നെ പൂർണ്ണമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ നമ്മുടെ രക്ഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് കുരിശിൽ ബലിയായി തീർന്നും മരണത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചും നിത്യജീവൻ്റെ മാർഗം നമുക്കായി വെളിപ്പെടുത്തി തന്നു. ക്രിസ്തുവിനെ വസ്ത്രമായി അണിഞ്ഞ് നമുക്കും അവിടുത്തെ മാതൃകയനുസരിച്ച് ദൈവസ്നേഹത്തിൽ ഐക്യപ്പെടാം.